Now the second type of one-dimensional diagram is bar diagram. നമ്മളെ തൊട്ടുമുമ്പേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ബാർ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ചെയ്യുന്നത് ഡയഗ്രാംസ് വരയ്ക്കാൻ പറയുമ്പോൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ഡയഗ്രത്തിനെക്കാട്ടിലും കൂടുതൽ ബാർ ഡയഗ്രാംസ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് മോർ യൂസ്ഫുൾ, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. ലൈൻസിന് പകരം ബാർസ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഫസ്റ്റ് വൺ, എയുടെ നേരെ പോപ്പുലേഷൻ സെവൻ ആണ്. സോ സെവൻ ലെങ്ത് ഉള്ള ബാർ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. നേരത്തെ നമ്മൾ ലൈൻ ആയിരുന്നു വരച്ചത്. ബാർ ഡയഗ്രം വരയ്ക്കാൻ പറയുമ്പോൾ വി ഷുഡ് പ്ലോട്ട് ബാർസ്. സോ എയ്ക്ക് നേരെ ഒരു ബാർ വരയ്ക്കണം സെവൻ ലെങ്ത് ഉള്ളത്. എങ്ങനെ വരയ്ക്കും? സെയിം വേ, നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് പകരം ഇവിടെ അത് ബാർ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എവ്രിതിങ് എൽസ് ഇസ് സെയിം. സോ യൂസ് സ്കെയിൽ ടു ഡ്രോ ദീസ് ബാർസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈക്വൽ വിഡ്ത് ഉള്ള ബാർസ് വേണം വരയ്ക്കാൻ. കണ്ടാലെല്ലാം ഒരുപോലെ ഇരിക്കണം. ദേ ആർ സിമിലർ ഇൻ നേച്ചർ. ലെങ്തിന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. ഇറ്റ്സ് ആക്ച്വലി ലൈൻ ഡയഗ്രാം, വൺ ഡയമെൻഷണൽ ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ വിഡ്ത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ മേക്ക് ഷുവർ യു ആർ യൂസിങ് ഈക്വൽ വിഡ്ത് ഫോർ എവറി ബാർ. സെക്കൻഡ് വൺ, ബി ഫോർ ആണ്. സോ ഫോർ ലെങ്ത് ഉള്ള ഒരു ബാർ വരയ്ക്കാം. Now the third one, C is 5. Next one is 2 lakh population for D. Last one is 1. So these are the corresponding bar diagrams. എന്താണ് വ്യത്യാസം എന്നത്? ലൈൻ വരയ്ക്കുന്നതിന് പകരം അവിടെ ബാർസ് ആക്കി. ഞാൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എ ബി സി ഡി കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ട് എഴുതി. എവ്രിതിങ് എൽസ് ഇസ് സെയിം. Instead of lines, we use bar to represent this data. Say it is dimensional, one dimensional, two dimensional, three dimensional, any diagram. Always remember to plot x-axis, y-axis, origin, and what is it denoted in x-axis, what is denoted in y-axis. ഇവിടെ x-axis ല് denote ചെയ്യുന്നത് towns നെയാണ്. So write towns here. And ഇവിടെ വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻസിനെയാണ്. സോ പോപ്പുലേഷൻ എന്നുള്ളത് മാർക്ക് ചെയ്യാം.